നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടെൻസ് പ്രോ. വീഡിയോ തലചനഞ്ഞിട്ടാണോ? ഇപ്പൊ ശരിയായി തരാം. മൊയ്തീനെ 12 ഇപ്പൊ ശരിയായാലോ. നമ്മളിപ്പോ നേരെ പോകുന്നത് സുൽത്താൻ ബത്തേരിക്കാണ്. 20 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന്. അവിടെ പ്രകാശനെ കണ്ടിട്ട് നമ്മുടെ വണ്ടി ഫുള്ള് നോർത്ത് ഈസ്റ്റ് റോഡിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കാൻ പോകണം. അപ്പോൾ റോഡിൽ കാണാം. ടയറിന് ഹാനികരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉള്ളാണി ഒന്നുമില്ലല്ലോ അല്ലേ? പ്രകാശ് ചേട്ടൻ്റെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇതിനാണ് മുഴുവൻ മോഡിഫിക്കേഷനും വരാൻ പോകുന്നത് കേട്ടോ. വെന്റ് കിട്ടുന്നുണ്ട്, ഇച്ചിരി കൂടിപ്പോയി. രണ്ടടി ഇച്ചിരി പോക്കണ്ടേ, റൈറ്റ് ഇച്ചിരി റെഡി. അഴിച്ചേ ആക്ച്വലി 3 ദിവസത്തെ പണിയായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇതിപ്പോൾ നമ്മുടെ റൈഡിൻ്റെ ഒരു ചെറിയൊരു ക്യാപ്ഷൻ ആട്ടോ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വണ്ടി സർവീസിനുള്ള കൊടുക്കണം, കോഴിക്കോട് KTC ഹോണ്ടയിൽ. അപ്പം ഈ ടയർ മാറി പുതിയൊരു ടയർ ഇടണം, ഓഫ് റോഡ് ടയർ. ഇതാണ് നമ്മുടെ ക്യാപ്ഷൻ കേട്ടോ. കാണ്ട് വെയിറ്റ്, വോണ്ട് സ്റ്റോപ്പ്. ടിൻസ ബ്രോ, സർവീസിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഇത് ഫുള്ള് പെയിൻ്റ് അടിക്കാൻ. ഇപ്പോൾ ഫുള്ള് റോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവനെ ഫുള്ള് പ്രൈമർ അടിച്ച് ക്ലീൻ ആക്കി ആദ്യം, എന്നിട്ട് പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കണം. ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ കേട്ടോ. ഇതാണ് മർഷാദ്, എൻ്റെ സുഹൃത്താണ്. കോഴിക്കോട് KTC കൊണ്ടുള്ള മെക്കാനിക്കാണ്. എൻ്റെ വണ്ടി ഇതുവരെയുള്ള എല്ലാ റൈഡിനും വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് KTC ഹോണ്ട കോഴിക്കോട് നിന്നാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറ ഓൺ ആണെന്ന് പോലും അറിയാതെ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിൻസ് ബ്രോ ആണ്. അച്ചിരി കണ്ടോ, ആ മുഖത്തെ മാറി മറിയുന്ന എക്സ്പ്രഷൻസ് കണ്ടോ. ആരുമായിട്ടാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാമെന്നുള്ളൂ. പക്ഷേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നല്ലാതെ എന്താ പറയുക. ആപ്പിൾ എന്നാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ പണി തുടങ്ങ. Hey!
എക്സ്പ്ലനേഷനിലേക്ക് വരുവാണെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ കാരിയറിലെ മൗണ്ട് അടിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഷാസിയെ തന്നെയാണ് കറക്റ്റായിട്ട് മൗണ്ട് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. പിന്നെ നമുക്കൊരു ചാർജറുണ്ട്, മൊബൈൽ ചാർജറിൽ യു എസ് ബി കുത്തി ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഇട്ടിട്ട് ഞാൻ ടാങ്ക് ബാഗിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സീറ്റ് ജൽ സീറ്റാണ്. പിന്നെ ഈ സീറ്റിൻ്റെ മണ്ടയിൽ ഒരു ബാഗും പുറകിലെ കാരിയറിൽ ഒരു ബാഗും വെക്കും. പിന്നെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല മോഡിഫിക്കേഷൻ നമ്മുടെ സ്പീഡ് ബ്ലാസ്റ്റർ ടയറാണ്, റാൽക്കോ സ്പീഡ് ബ്ലാസ്റ്റർ. നൈലോൺ ടയറാണ്, ഡ്യുവൽ പർപ്പസാണ്, കുറച്ച് ലൈഫും കിട്ടും, ഓഫ് റോഡിൽ മികച്ച പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഹൈവേയിൽ ഇച്ചിരി പെർഫോമൻസ് കുറവ്, കോർണറിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഓഫ് റോഡിൽ നല്ലതാണ്. പിന്നെ ഈ പുറകിലെ രണ്ട് കാരിയറാണ് നമ്മുടെ ഫ്യൂവൽ കാരിയർ, 5 ലിറ്ററിൻ്റെ 2 ഡബ്ബകളും, അത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്ട്രാ ഫ്യൂവൽ. ഈ ബാഗിലാണ്, ഈ ബോക്സിലാണ് നമ്മുടെ ടൂൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെക്കുക. ഈ ബോക്സിൽ നമ്മുടെ വിൻ്റർ ഗിയർ, പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഈ സൈഡിൽ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് സ്റ്റാൻഡ് മോഡിഫിക്കേഷൻ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സി ബി ആർ എവിടെയെങ്കിലും വെച്ചാൽ കുറച്ച് നനഞ്ഞിരിക്കുന്ന സ്ഥലമാണെങ്കിൽ കുഴിഞ്ഞങ്ങോട് പോകും, അപ്പം ഇത് ഒഴിവാക്കും. ഞാനിതിനെ വിളിക്കുന്നത് ബിഗ് ഫുട്ട് എന്നാണ്. പിന്നെ 2 LED ടൈർ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ, അത് നമുക്ക് ഹൈവേയിൽ കറക്റ്റിട്ട് പോയിരിക്കും. പക്ഷേ ഞാൻ നാട്ടിലൊന്നും അത് യൂസ് ചെയ്യാറില്ല, ഹൈവേയിലെ ഡേ ടൈമിലാണെങ്കിൽ ഞാനത് കവർ ചെയ്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യൽ. ചെരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇടതുവശം കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ ട്രിപ്പ് എല്ലാം സെറ്റപ്പ് ആവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കൊരു ബോണസ് വീഡിയോ കേട്ടോ. ഇതാണ് 60 വർഷം പഴക്കമുള്ള റോയൽ എൻഫീൽഡ് മോഫ എന്ന് പറഞ്ഞ വണ്ടി. വയനാട്ടിൽ തന്നെ ജമാൽ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഇത് മോഡിഫൈ ചെയ്തതാണ്, അതായത് റിക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ സുൽത്താൻ ബത്തേരി കടയിൽ പോയപ്പം പുള്ളി അതിനൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നുണ്ട്. അന്നേരം നമുക്കൊരു കൗതുകം തോന്നി, ഞാനതിനെ പിടിച്ച് നിർത്തി ഒരു ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഇത് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവില്ല.